ബെനേലി 1200GT ചൈനയിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നില്ല. നിലവിൽ BMW 1250 ആയിട്ടാണ് റൈവൽ ചെയ്യുന്നത്. ഒരു നൈസ് ടൂറർ. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ TFT ഡിസ്പ്ലേ, 15-inch TFT ഡിസ്പ്ലേ, പിന്നെ ഫോൾഡിംഗ് മിറേഴ്സ്, പിന്നെ ക്യാമറ. കാറാണോ ഇത്? പക്ഷെ ഇപ്പൊ റൈവൽ എന്ന് പറഞ്ഞാൽ 1250 ഒന്നോ രണ്ടോ ലക്ഷം രൂപ കുറവാണ്. അപ്പൊ ചൈനയിലാണ് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു കൺവെർട്ടർ പ്രൈസ് അനുസരിച്ച് ഒരു 11.54 lakhs ആണ്. 1250 CC എഞ്ചിൻ ആണ്. ബെനേലി ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 500 502 ഒക്കെയാണ് ഇപ്പോൾ ഒരു ടൂററായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇച്ചിരിയുടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ വന്നേക്കാം. എമഹ ഫസീനോ ഹൈബ്രിഡ് ടെക്കും കൂടെ വരുന്നുണ്ട്. അതായത് ഒരു ജസ്റ്റ് പവർ ലാഗ് തോന്നുന്ന സമയത്ത് ഒരു ജസ്റ്റ് പുഷ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ ഒരു ചെറിയൊരു ചാർജ് കിട്ടുമായിരിക്കും ആ ഒരു ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒരു കയറ്റം കയറുമ്പോഴത്തേക്ക് അത്ര രീതിയിൽ നല്ല രീതിയിൽ പിടിച്ച് കയറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചെറിയൊരു അസിസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഉള്ള നല്ല ടെക്ക്. പിന്നെ അതിനകത്ത് തന്നെ ഇപ്പോൾ പുതിയൊരു മോഡലായിട്ടാണ് ഇറങ്ങുന്നത്. റീഡിസൈൻഡ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും കാണാൻ സാധിക്കും. പിന്നീട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഉണ്ട്. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു സ്പൈ ഷോട്ട്സ് കാണുന്നുണ്ടായിരുന്നു. അൽക്കസാറിന് ശേഷം ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു സ്പൈ ഷോട്ട്സ് ആണ്. ഫേസ് ലിഫ്റ്റ് ആവാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യയിലും പുറത്തുള്ള രാജ്യങ്ങളിലും ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ളത് ഫ്രണ്ടൊക്കെ നല്ല രീതിയിലൊരു മാറ്റം വരുത്തിയൊരു ക്രെറ്റ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. മേ ബി അതായിരിക്കും ഇന്ത്യയിലും ഇനി വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റഡ് വെർഷൻ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ നിന്നും നല്ലൊരു രസമുണ്ട് കാണാൻ. ടാറ്റ സഫാരിയുടെയും ഒരു സ്പൈ ഷോട്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ ടാറ്റ സഫാരി ഈ ഒരു സ്പൈ ഷോട്ട്സ് ഇറക്കണമെങ്കിൽ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാം. ഒന്ന്, ചിലപ്പോൾ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടിയുടെ ഇതാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു കളർ വ്യത്യാസത്തിൻ്റെ ഇത് അവർ നേരത്തെ വന്നുവെച്ചപ്പോൾ ഹാരിയറിലും നെക്സോണിലും കണ്ടിട്ടുണ്ട്. ഇപ്പം ഡാർക്ക് എഡിഷനും ക്യാമോ എഡിഷനും ഒക്കെ വന്നിട്ടുള്ളൂ. ചിലപ്പോൾ ഇനി അങ്ങനെയാവാം. തോന്നുന്നു ഫോർ വീൽ ഡ്രൈവിൻ്റെ ഇതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ വണ്ടിയിൽ അതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പരാതിയും അതായിരുന്നു. പണ്ടത്തെ സഫാരിക്ക് ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ്, അതായത് 4x4 ഉണ്ടായിരുന്നു, ഇതിനിപ്പം ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഷാസിക്ക് അതും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി നേരത്തെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഹേന്ദ്ര ബൊലേറോ നിയോ വരാൻ പോകുന്ന വണ്ടി. അത് ഫെസ്റ്റീവ് സീസണുള്ളത് ദീപാവലിയൊക്കെ ആ സമയത്തായിരിക്കും ഇറങ്ങാൻ സാധ്യത. XUV 700 കൂടെ തന്നെ ഇറങ്ങാനും സാധ്യതയുണ്ട്. ബൊലേറോ നിയോയെ പറ്റി പറയുമ്പോൾ TUV 300 ആണ്. അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ്. റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഫീച്ചർ പാക്ഡ് ആണ്. 7-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാണും. കൂടുതൽ ഓട്ടോ വോട്ടിംഗ് അപ്ഡേറ്റ്സ് വീണ്ടും കാണാം.